നമസ്കാരം സംസ്ഥാനത്ത് കോവിഡ് മൂലം മറിച്ചവരുടെ കുടുംബത്തിന് ധനസഹായം ലഭിക്കുന്നതിന് ഇന്നു മുതൽ അപേക്ഷിക്കാം മരിച്ചവരുടെ ഏറ്റവും അടുത്ത ബന്ധുക്കളാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് അമ്പതിനായിരം രൂപയുടെ ധനസഹായം കാത്ത് ഇരുപത്തി അയ്യായിരം കുടുംബങ്ങളാണ് കേരളത്തിലുള്ളത് ഓൺലൈനായും പി എസ് സികൾ അക്ഷയ കേന്ദ്രങ്ങൾ എന്നിവ വഴിയും അപേക്ഷകൾ സമർപ്പിക്കാം ഐ സി എം ആർ പുറത്തിറക്കിയ മാർഗനിർദ്ദേശ പ്രകാരമുള്ള വിട്ടുപോയ മരണങ്ങളെ പട്ടികയിൽ ഉൾപ്പെടുത്താനുമാണ് അപേക്ഷകൾ നൽകേണ്ടത് ഇത് സംബന്ധിച്ച തീരുമാനം ജില്ലാതല സമിതി ഒരു മാസത്തിനകം പൂർത്തിയാക്കും പുറത്തിറക്കിയ പുതുക്കിയ നിർദ്ദേശപ്രകാരം കോവിഡ് മരണമായി പ്രഖ്യാപിക്കാവുന്ന മരണങ്ങളും കേരള സർക്കാർ ഇതുവരെ കോവിഡ് മരണമായി പ്രഖ്യാപിച്ചിട്ടുള്ള കോവിഡ് മരണ ലിസ്റ്റിൽ ഇല്ലാത്തതും പരാതി ഉള്ളവർക്കും പുതിയ സംവിധാനം വഴി അപ്പീൽ സമർപ്പിക്കാൻ സാധിക്കുമെന്നും ആരോഗ്യമന്ത്രി വീണ ജോർജ് അറിയിച്ചു സർക്കാർ കോവിഡ് മരണ സർട്ടിഫിക്കറ്റ് നൽകുന്നുണ്ടെങ്കിലും സുപ്രീം കോടതിയുടെ നിർദ്ദേശപ്രകാരം കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിന്റെയും ഐ സി എം ആറിന്റെയും പുതുക്കിയ മാർഗനിർദ്ദേശങ്ങളെ അടിസ്ഥാനമാക്കിയാണ് പുതിയ നിലവിൽ വരുന്നത് ലഭിക്കുന്ന അപേക്ഷകൾ വിശദമായ പരിശോധനയ്ക്ക് ശേഷം കോവിഡ് മരണ സർട്ടിഫിക്കറ്റ് നൽകുന്നതാണ് ലഭിക്കുന്ന അപേക്ഷകൾ മുപ്പത് ദിവസത്തിനുള്ളിൽ തീർപ്പാക്കുകയും ചെയ്യുമെന്ന് അധികൃതർ അറിയിച്ചു ആദ്യമായി കോവിഡ് പത്തൊൻപത് ഡെത്ത് ഇൻഫോ പോർട്ടലിൽ കയറി കോവിഡ് മൂലം മരിച്ചവരുടെ ലിസ്റ്റിൽ പേരുണ്ടോ എന്ന് ഉറപ്പുവരുത്തിയ ശേഷമാണ് അപേക്ഷകൾ സമർപ്പിക്കേണ്ടത് ഇതിൽ ഉൾപ്പെടുത്താത്തവരുണ്ടെങ്കിൽ മാത്രം അപേക്ഷിച്ചാൽ മതിയാകും തുടർന്ന് ഈ സൈറ്റിൽ ആവശ്യമുള്ള വിവരങ്ങൾ നൽകി അപേക്ഷകൾ സമർപ്പിക്കാവുന്നതാണ് സമർപ്പിച്ച അപേക്ഷകൾ തുടർ നടപടികൾക്കായി മരണം സ്ഥിരീകരിച്ച ആശുപത്രിയിലേക്കും അംഗീകാരത്തിനായി ജില്ലാ കോവിഡ് മരണ നിർണയ സമിതിക്കും അയക്കുകയാണ് ചെയ്യുക പുതിയ ഐ സി എം ആർ മാർഗനിർദ്ദേശം അനുസരിച്ച് ജില്ലാ കോവിഡ് മരണ നിർണയ സമിതി അംഗീകാരത്തിന് ശേഷം പുതിയ സർട്ടിഫിക്കറ്റ് നൽകുകയും ചെയ്യും ഈ സൈറ്റിലൂടെ തന്നെ അപേക്ഷകളുടെ സ്ഥിതി അറിയാനും സാധിക്കും ഐ സി എം ആർ മാതൃകയിലും അപേക്ഷിക്കാം അതിനായി കോവിഡ് ഡെത്ത് ഇൻഫോ എന്ന വെബ്സൈറ്റിൽ കയറി ഐ സി എം ആർ സർട്ടിഫിക്കറ്റിനായി അപേക്ഷിക്കുക അതിൽ ചോദിച്ചിരിക്കുന്ന വിവരങ്ങൾ കൃത്യമായി അപ്ലോഡ് ചെയ്യുക രജിസ്ട്രേഷൻ കീ നമ്പർ സർട്ടിഫിക്കറ്റിലെ പേര് പിതാവിന്റെയോ മാതാവിന്റെയോ ഭർത്താവിൻ്റെയോ പേര് വയസ്സ് മരണ ദിവസം മരണം റിപ്പോർട്ട് ചെയ്ത ജില്ല മരണ സർട്ടിഫിക്കറ്റ് നൽകിയ തദ്ദേശ സ്ഥാപനത്തിന്റെ പേര് അപേക്ഷകന്റെ വിവരം എന്നിവയാണ് നൽകേണ്ടത് ൾ വരുത്തി സബ്മിറ്റ് ചെയ്യണം മരണ സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യുകയും വേണം തുടർന്ന് നൽകിയ നമ്പറിൽ അപേക്ഷാ നമ്പർ മെസ്സേജ് ആയി വരും ഇത് അംഗീകാരത്തിനായി ജില്ലാ കോവിഡ് മരണ നിർണയ സമിതിക്ക് അയച്ച ശേഷം ഐ സി മാർഗനിർദ്ദേശം അനുസരിച്ച് പുതിയ സർട്ടിഫിക്കറ്റ് ലഭിക്കുകയും ചെയ്യും കേരളത്തിലെ ഏഴായിരം മരണങ്ങൾ കൂടി കോവിഡ് മരണങ്ങളായി സംസ്ഥാന സർക്കാർ റിപ്പോർട്ട് ചെയ്തിരുന്നു പട്ടികയിൽ നിന്ന് വിട്ടുപോയതാകാം ഇവയെന്നും ആരോഗ്യവകുപ്പ് തന്നെ അന്വേഷിച്ച് കണ്ടെത്തിയതാണ് ഇപ്പോൾ കൂട്ടിച്ചേർത്തതെന്നുമാണ് ആരോഗ്യമന്ത്രി വീണ ജോർജ് പറഞ്ഞത് കോവിഡ് മരണ കണക്കുകൾ മറച്ചുവെച്ചത് അർഹരായവർക്ക് നഷ്ടപരിഹാരം നിഷേധിക്കപ്പെടുന്ന സാഹചര്യം ചർച്ച ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് പ്രതിപക്ഷം നിയമസഭയിൽ അടിയന്തര പ്രമേയം അവതരിപ്പിച്ചിരുന്നു കണക്കിൽപ്പെടാത്ത ഏഴായിരത്തി മുന്നൂറ്റി പതിനാറ് മരണങ്ങൾ കൂടിയുണ്ടെന്ന് വ്യക്തമാക്കുന്ന വിവരാവകാശ േഖയും പ്രതിപക്ഷം പുറത്തുവിട്ടിരുന്നു പുൻ കേരളിൽ നിന്ന് വിവരാവകാശ നിയമപ്രകാരം ലഭിച്ച മറുപടിയിൽ പേർ മരിച്ചതായി വ്യക്തമാക്കുന്നു എന്നാൽ ചൊവ്വാഴ്ച ആരോഗ്യവകുപ്പ് പുറത്തുവിട്ട കണക്ക് പ്രകാരം കോവിഡ് മരണം പ്രതിപക്ഷം ഉന്നയിച്ചത് കേരളത്തിൽ ഇന്നലെ ഒൻപതിനായിരത്തി നാനൂറ്റി എഴുപത് പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത് കഴിഞ്ഞ മണിക്കൂറിനിടെ കഴിഞ്ഞൂറിനിടെ സാമ്പിളുകളാണ് പരിശോധിച്ചത് നൂറ്റിയൊന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായ നൂറ്റിയൊന്ന് മരണങ്ങളാണ് കോവിഡ് മൂലമാണെന്ന് ഇന്നലെ സ്ഥിരീകരിച്ചത് ഇതോടെ പേർ സംസ്ഥാനത്ത് കോവിഡ് ബാധിച്ചു മരിച്ചു വെബ് ഡെസ്ക് ന്യൂസ്